Hallelujah. Glory to God, glory to God, glory to God, glory to God. Yes, you can't have in a mother to me, Hallelujah, Hallelujah. Glory to God, glory to God, glory to God, glory to God. Yes, you can't have in a mother to me, so can't have in Hallelujah, 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 Hallelujah.

ും ഞാൻ പതറുകയില്ല തില്ലും ഞാൻ കുലുങ്ങുകയില്ല തെല്ലും ഞാൻ പതറുകയില്ല തില്ലും ഞാൻ കുലുങ്ങുകയില്ല നാഥനന്റെ കൂടെ പതറുകയില്ല നാഥന കൂടെ ഉള്ളതിനാൽ തെല്ലും ഞാൻ പതറുകയില്ല മുൻപിൽ ചെങ്കടലും പിറകിൽ വൻ ശക് ും വരുമ്പോൾ മുൻപിൽ ചെങ്കടലും പിറകിൽ വൻ ശക്തികളും വരുമ്പോൾ ചുറ്റും ഭീതിയാാലുളുള്ളം കലങ്ങിടുമ്പോൾ ആരുമില്ലേ ചുറ്റും ഭീതിയാാലുളുള്ളം ിടുമ്പോൾ നീയല്ലാതെ ആരുമില്ലേ തെല്ലും ഞാൻ പതറുകയില്ല തെല്ലും ഞാൻ കുലുങ്ങുകയില്ല തെല്ലും ഞാൻ പതറുകയില്ല തെല്ലും ഞാൻ കുലുങ്ങുകയില്ല ഥനൻ്റെ കൂടെ ഉള്ളതിനാൽ തെല്ലും ഞാൻ പതറുകയില്ല നാഥനന്റെ കൂടെ ഉള്ളതിനാൽ തെല്ലും ഞാൻ പതറുകയില്ല കർത്താവിന് പകുത്തും അനുകർഹീതമായ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവസനത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിടെ നാമത്തുള്ള സ്നേഹമനത്തെ അറിയിക്കുന്നു പ്രാർത്ഥനയോടെ ദൈവസന്നിധി ചേർന്ന് വരുവാൻ ദൈവം നമുക്കെല്ലാവർക്കും ഒരുക്കിയ ഈ ധന്യ നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ് കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും പരിശുദ്ധ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവമൊരുക്കിയ അവസരങ്ങൾക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ ഭൗതിക ജീവിതത്തിൽ ദൈവം നമ്മെ നമ്മുടെ പ്രിയപ്പെട്ടവരെയും എത്ര അതിശയകരമായി അത്ഭുതകരമായി പരിപാലിക്കുന്നു വഴി നടത്തുന്നു സഹായിക്കുന്നു ദൈവ ആഴം നാം ഓരോ ദിവസവും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണമെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ സാഹചര്യങ്ങളുടെ നടുവിൽ ദോഷങ്ങൾ സംഭവിക്കാതെ പ്രതികൂലങ്ങളിൽ അകപ്പെട്ടു പോകാനിടവരാതെ പ്രശ്നങ്ങളിൽ തകർന്നു പോകാനിടവരാതെ തക്ക സമയത്ത് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മയെ രക്ഷപ്പെടുത്തി കൊണ്ടിരിക്കുന്ന സർവശക്നായ ദൈവത്തിൻ്റെ അദർശമേറിയ കരം ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നാം എല്ലാവരും നന്നായിട്ട് രുചിച്ചറിയുകയാണ് സ്തോത്രം ദാവീദ് പറഞ്ഞതുപോലെ രുചിച്ചറിവീൻ യഹോവ നല്ലവനല്ലോ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോഡ് ഈസ് ഗുഡ് നാം ദൈവത്തെ രുചിച്ചറിയുമ്പോഴാണ് ദൈവം എത്ര നല്ലവനാണെന്ന് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നത് കേട്ട് കേൾവിയാൽ മാത്രമല്ല ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ കർത്താവിനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെസ്റ്റല്ല ടേസ്റ്റ് ചെയ്യുകയാണ് പലപ്പോഴും കർത്താവിനെ ടെസ്റ്റ് ചെയ്യുന്നവരാണ് അങ്ങനെ എന്നെ സഹായിക്കാമെങ്കിൽ ഈ വിധത്തിൽ എന്നെ വിടുവിക്കാമെങ്കിൽ നീ സത്യദെയ്യവുമാണെന്ന് ഞാൻ പറയാം ഞാൻ നിന്നെ ആരാധിക്കാൻ ഇറങ്ങാം ഇങ്ങനെയൊക്കെ കർത്താവിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുമുണ്ട് എന്നാൽ കർത്താവിനെ ടെസ്റ്റ് ചെയ്ത് സമയം കളയാതെ കർത്താവിനെ ടേസ്റ്റ് ചെയ്യുക രുചിച്ചറിയുവാ കർത്താവിൻ്റെ കരുത്തിൽ ഏൽപ്പിക്കുക ഏക സത്യദൈവം അത് യേശുക്രിസ്തു മാത്രമാണ് ഹാലിലൂിയ യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല ആകാശത്തിന് കീഴേ ഭൂമിക്കും ഇതേ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ് ആകയാൽ ഈ നാമത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സകേല ദൈവജനത്തെയും പ്രിയപ്പെട്ടവരെയും പരിശുദ്ധ കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ ഹല്ല ലൂയ ഗ്ലോറിറ്റി ഗോൾ മേഞ്ഞുകൊണ്ടിരുന്ന ഒരു പശു കുറേ സമയങ്ങളിലായി അത് മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പശു നോക്കിയപ്പോൾ തൊട്ടു പുറകിലായി ഒരനക്കം അതെന്താണെന്ന് നോക്കിയപ്പോൾ വളരെ പതുങ്ങി പതുങ്ങി ഒരു സിംഹം അതിൻ്റെ പുറകിൽ ഇങ്ങനെ തന്നെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് സിംഹം വളരെ പതുങ്ങി പതുങ്ങി വരുന്നത് പശു നോക്കിയപ്പോൾ പശുവിന് മനസ്സിലായി ഇത് എന്നെ ആക്രമിക്കും ഇത് എന്നെ കൊന്നു തിന്നും എന്ന് മനസ്സിലാക്കുന്ന പശു മുൻപോട്ട് മുൻപോട്ട് പെരികെ നടക്കാൻ തുടങ്ങി പശു മുൻപോട്ട് തോറും പശുവിൻ്റെ ചലനമനുസരിച്ച് സിംഹവും പുറകെ അതിനെ അനുഗമിക്കുവാൻ തുടങ്ങി കുറേ ദൂരം ചെന്നപ്പോൾ പശുവിന് മനസ്സിലായി പിടിവീഴും എന്നുള്ള നിലവാരത്തിൽ വന്നപ്പോൾ പശു കുറച്ചുകൂടെ സ്പീഡിൽ നടത്തത്തെക്കാളപ്പുറം ഓടുവാനായിട്ട് തുടങ്ങി ഓടി ഓടി മുന്നിൽ ചെന്ന് ഒരു ചേറ്റ് കണ്ടത്തിലേക്ക് ഈ പശു എടുത്ത് ചാടി എടുത്ത് ചാടി മുൻപോട്ട് കുതിക്കാൻ ശ്രമിക്കും ശ്രമിക്കുമ്പോൾ ആ ചേറ്റുകണ്ടത്തിലേക്ക് പശു താഴുകയാണ് പെട്ടെന്ന് പശുവിനെ കൊന്നു തിന്നാലുള്ള ആർത്തിയോടെ പശു ചേറ്റുകണ്ടത്തിലേക്ക് ചാടിയപ്പോൾ സിംഹവും അതിനെ തൊട്ടുപുറകെ എടുത്ത് ചാടുകയും ചാടി അതേ സ്ഥാനത്ത് സിംഹം താഴേക്ക് താഴുവാൻ തുടങ്ങുകയാണ് രണ്ടിനും രക്ഷപെടുവാൻ കഴിയുന്നില്ല പശുവിനും മുൻപോട്ട് നീങ്ങാൻ കഴിയുന്നില്ല സിംഹത്തിനും ഒരു സ്റ്റെപ്പ് പോലും പശുവിനെ തൊടുവാൻ കഴിയുന്ന നിലവാരത്തിൽ മുൻപോട്ട് ഒരു പോലും വയ്ക്കുവാൻ കഴിയുന്നില്ല ചേറ്റുകണ്ടത്തിൽ താണുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സമയത്ത് പശു സിംഹത്തോട് ചോദിച്ചു നിനക്ക് യജമാനൻ ഉണ്ടോ അപ്പോൾ സിംഹം പറഞ്ഞു എനിക്കങ്ങനെ ഒരു യജമാനനില്ല ഞാൻ തന്നെയാണ് രാജാവും യജമാനനുമെല്ലാം ഞാനാണ് കാട്ടിലെ രാജാവ് എനിക്ക് മീതെ വേറെ ആരുമില്ല ഞാനാണെല്ലാം അപ്പോൾ പശു പറഞ്ഞു എനിക്ക് അങ്ങനെയല്ല എനിക്കൊരു യജമാനനുണ്ട് എനിക്കൊരു യജമാനനുള്ളതുകൊണ്ട് ആ യജമാനൻ വന്ന് എന്നെ രക്ഷിക്കും അല്പം താമസിച്ചാലും യജമാനൻ വന്ന് എന്നെ രക്ഷിക്കും പറഞ്ഞതുപോലെ സാധാരണ പശുവിനെ തേടി യജമാനൻ വരുന്ന സ്ഥലത്ത് ചില സമയങ്ങളിൽ പശു സ്ഥിരമായി നിന്ന് മേയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വന്നാൽ യജമാനെ പശുവിനെ കാണാം പശുവിനെ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകും എന്നാൽ ഇന്ന് യജമാനൻ വന്നപ്പോൾ സ്ഥിരമായി മേഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് പശുവിനെ കണ്ടില്ല യജമാനൻ കുറച്ചുകൂടി മുൻപോട്ട് മുൻപോട്ട് നടന്ന് വന്നപ്പോൾ പശുവിന് നിലവിളി കേട്ടു യജമാനൻ ഓടി ചെല്ലുമ്പോൾ പുറഞ്ഞു കിടക്കുന്ന പശുവിനെയും അതിനെ ആക്രമിക്കുവാൻ എടുത്തുചാടിയ സിംഹത്തെയും കണ്ടു യജമാനിൽ വല്ല വിധേനയും പശുവിനെ രക്ഷിച്ച് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി സിംഹം ആ ചേറ്റുകണ്ഠത്തിലേക്ക് മുങ്ങിത്താണ് ചാകുവാനിടയായി സ്തോത്രം ഒരു കാര്യം ദയ്യമക്കളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് പശു പറഞ്ഞു എനിക്കൊരു യജമാനനുണ്ട് ആ യജമാനൻ എന്നെ രക്ഷിക്കും ഏത് സമയത്താണെങ്കിലും യജമാനൻ എന്നെ അന്വേഷിച്ചു വരും യജമാനൻ എന്നെ അന്വേഷിച്ചു വരുമ്പോൾ എന്നെ കണ്ടെത്തും കണ്ടെത്തിയാൽ എൻ്റെ സാഹചര്യം മനസ്സിലാക്കി എന്നെ അതിൽ നിന്ന് രക്ഷിക്കും സിംഹത്തിനാകട്ടെ അങ്ങനെ ഒരു യജമാനൻ്റെ ആവശ്യകത ഉണ്ടെന്ന് തോന്നിയില്ല സ്തോത്രം സിംഹത്തിന് ഞാൻ തന്നെയാണ് എല്ലാം ഞാൻ തന്നെയാണ് രാജാവും യജമാനനുമെല്ലാം ചിലർ പറയത്തില്ലേ രാജ്യവും ശക്തിയും എല്ലാം ഞാൻ തന്നെയാണെന്ന് പറയുന്നത് പോലെ അല്ലേ സ്തോത്രം അവിടെയാണ് വീഴ്ചകൾ ഉണ്ടാകുന്നത് അവിടെയാണ് തകർച്ചകൾ നേരിടാൻ പോകുന്നത് സ്തോത്രം എന്നാൽ എനിക്കൊരു ഉണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടെ സമർപ്പിക്കപ്പെട്ടതുകൊണ്ട് തനിക്ക് താഴെ പോകുന്നതിന് മുൻപ് രക്ഷയുടെ കാര്യം അനുഭവിപ്പാൻ ഇടയാ എന്നെ കേൾക്കുന്ന നെയ്യമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ നാമും ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഉറക്ക വിളിച്ചു പറയേണ്ട ഒരു കാര്യമുണ്ട് എനിക്കൊരു യജമാനനുണ്ട് എനിക്കൊരു യജമാനനുള്ളടത്തോളം കാലം എന്നെ രക്ഷിപ്പാൻ അവൻ വരും ഞാൻ രക്ഷപ്പെടുകയും ചെയ്യും ഹാലിലൂയ്യ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്തത്ര ഒരു ജീവിയുടെ മുൻപിലാണ് ഇന്ന് ലോകം മുഴുവൻ പകച്ചു നിൽക്കുന്നതെന്നുള്ള കാര്യം മറന്നുപോകാനുള്ള പ്രിയപ്പെട്ടവരെ ഈ സൂക്ഷ്മജീവിയെ ചെറുത്തു നിൽക്കുവാൻ ചൈനയുടെ വൺമതിലിനോ ഇറ്റാലി അമീൻ ഇറ്റലിയുടെ കൊളോസിയത്തിനോ അമേരിക്കയുടെ സാമ്പത്തിക ശക്തിക്കോ സ്പെയിനിന്റെ കായിക ബലത്തിനോ കഴിയുന്നില്ല എന്നാൽ ഈ വിഷയത്തെ ജയിക്കുവാൻ ഈ സാഹചര്യത്തെ ജയിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം അത് ക്രിസ്തുവിന്റെ മാർഗമാണ് നാം പ്രസംഗിക്കുന്ന നാം വിശ്വസിക്കുന്ന നാം ആശ്രയിക്കുന്ന നാം ആരാധിക്കുന്ന യേശു കർത്താവിന്റെ ശക്തിയാണ് ഈ വിഷയത്തെ പോലും ജയിപ്പാൻ നമ്മെ സഹായിക്കുന്നത് എന്നുള്ള വസ്തുത എന്നെ കേൾക്കുന്ന ദെയ്യമക്കൾ മറക്കണ്ട ഞാൻ വീണ്ടും ആവർത്തിച്ച് ദയ്യമക്കളോട് പറയട്ടെ എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്ന ഒരു യജമാനനുണ്ട് ആ യജമാനിലെ കഴിഞ്ഞ നാളുകളിലായി പരിചയപ്പെട്ട പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഇനിയും പരിചയപ്പെടാനുള്ള പ്രിയപ്പെട്ടവർ അതിവേഗം ഈ യജമാനിലെ പരിചയപ്പെട്ടോളൂ അത് മറ്റാരുമല്ല ലോകത്തിന്റെ രക്ഷകനായ യേശു കർത്താവാണ് എനിക്കും നിങ്ങൾക്കും ചില കാലങ്ങൾക്ക് മുൻപ് ഈ രക്ഷകനെ കണ്ടെത്തുവാനുള്ള അവസരമുണ്ടായി അതിന് മഹാഭാഗ്യമായി കരുതട്ടെ ദൈവസന്നിധിയിൽ ഈ സമയത്തും ഒരുമിച്ച് പ്രാർത്ഥനാപൂർവ്വമായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ദൈവശക്തിയോട് സഹായിക്കട്ടെ നമുക്ക് തിരുവചന അധ്യാനത്തിലേക്ക് തന്നെ പ്രവേശിക്കാം മത്തായി സുവിശേഷത്തിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് മത്തായി സുവിശേഷം പതിനാലാം അധ്യായത്തിൽ നിന്ന് ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം മത്തായ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങളാണ് നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഹാൽ ലൂയർ മാത്യു ചാപ്റ്റർ ഫോർട്ടീൻ വാസ് തേർഡി ആൻഡ് തേർഡി വൺ ബത്താശു വിശേഷം പതിനാലാം അധ്യായം മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ച് കേട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചിന്തിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ പത്രോസ് കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങി തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനെ സംശയിച്ചു എന്ന് പറഞ്ഞു ഹാല നാം ഇവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പത്രോസ് കാറ്റ് കണ്ട് പേടിച്ചു തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശു യേശുവിടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു ഒറ്റ കാര്യം ഞാൻ ആരംഭിക്കട്ടെ എത്ര വലിയ മെടുക്കനാണെങ്കിലും ിയ മിടുക്കിയാണെങ്കിലും ചില സന്ദർഭത്തിൽ ഒരു നിലവിളി കൂടാതെ മുൻപോട്ട് ചലിക്കാൻ കഴിയത്തില്ല ചില സന്ദർഭങ്ങളിൽ ഒരു കണ്ണുനീരില്ലാതെ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എത്ര ഉന്നത പദവിൽ ഇരിക്കുന്ന ആളുമാകട്ടെ ഈ ലോകത്തിൽ ആർക്കും എന്നെ കീഴടക്കുവാൻ കഴിയത്തില്ല എന്ന് ധരിക്കുന്ന ആയിക്കൊള്ളട്ടെ സ്തോത്രം അത്രമാത്രം ശക്തിയും പ്രതാപവും ബലവും സ്വാധീനവും സമ്പത്തും ഒക്കെ ഉണ്ട് എന്ന് ധരിക്കുന്നവരാണ് എന്ന് തോന്നിയാലും ഞാൻ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളോട് ഒറ്റ വാക്കിൽ പറയാം ഏത് മഹാനും ഒരു നിമിഷം ദൈവ സന്നിധിയിൽ ഒരു കണ്ണുനീര് കൂടാതെ ഒരു നിലവിളി കൂടാതെ മുൻപോട്ട് വിഷയങ്ങളെ ചലിപ്പിക്കുവാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത് മറന്നുപോകരുത് അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരാൾ തന്നെയാണ് ഇവിടെ യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചത് എന്നുകൂടെ നമ്മൾ അറിയണം വേണമെങ്കിൽ സ്വയം പരിശ്രമം കൊണ്ട് രക്ഷപ്പെടുവാൻ കഴിയുന്ന സാധ്യതകളും അവിടെയുണ്ട് എന്നിരുന്നാൽ പോലും ആ സാധ്യതകളെ സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും രക്ഷപ്പെടുവാൻ കഴിയുന്ന സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ആ സാധ്യതകളെ ആ സമയത്തെ രക്ഷയ്ക്കു വേണ്ടി പ്രയോജനപ്പെടുത്താതെ യേശുവിന്റെ കരങ്ങളിലൂടെയുള്ള ഒരു രക്ഷ ഒരു വിടുതൽ മതി എന്ന് പറഞ്ഞ് ആ ഒരു രക്ഷയ്ക്കു വേണ്ടി നിലവിളിച്ച് അപേക്ഷിക്കുന്ന പത്രോസ് ആ പത്രോസിനെയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് അവിടെ നമ്മൾ കാണുന്നതു പോലെ ബട്ട് സീങ് ദ വിൻസ് സിങ്ക്

അവരെ വിടുവിക്കുന്ന കാര്യം അവനെ തൊട്ടുകഴിഞ്ഞു യേശുവിന്റെ ചോദ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ നീ നീയന്തിന് സംശയിച്ചു എന്നുള്ളതാണ് നമ്മളതിൻ്റെ ചെറിയൊരു പശ്ചാത്തല ഭാഗത്തേക്ക് ഓടിപ്പോകുമ്പോൾ ഈ പതിനാലാം അധ്യായത്തിൽ നമ്മൾ പല സംഭവങ്ങൾക്ക് പല സംഭവങ്ങൾ കാണാൻ കഴിയും എന്നാൽ അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നിനുടെ ഒരു കാര്യം കർത്താവ് അവിടെ സുശൂഷിയിൽ യേശുവിനോടൊപ്പം കൂടിയ വലിയ ഒരു പുരുഷാരത്തെ പോഷിപ്പിക്കുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണുവാൻ കഴിയും കർത്താവ് യേശുവിനോടൊപ്പം മൂന്നു നാളായി ആ ശുശൂഷിയിൽ സംബന്ധിക്കുന്ന വലിയ ഒരു കൂട്ടം ജനം ആ ജനത്തിന് മൂന്നുനാൾ കഴിഞ്ഞിട്ടും മടങ്ങി വീട്ടിൽ പോകണമെന്ന് താല്പര്യമില്ലാതെ യേശുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ജനത്തെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ആ ജനത്തെ വെറുതെ പറഞ്ഞയക്കുവാൻ യേശുവിന് ഇഷ്ടമില്ല അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷിപ്പാൻ കൊടുക്കണം അതിന് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നു നിങ്ങളുടെ പക്കൽ എന്തുണ്ട് യേശുവിൻ്റെ പക്കൽ ഇല്ലാഞ്ഞിട്ടല്ല എങ്കിലും അവരുടെ പക്കൽ ഉള്ളതിനെക്കുറിച്ച് അവരുടെ പ്രതികരണത്തെക്കുറിച്ച് യേശുവിനെ അറിയണമായിരുന്നു സ്തോത്രം യേശുവിന് ഈ വിഷയത്തിൽ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാത്തതുകൊണ്ടോ യേശുവിൻ്റെ പക്കൽ ഇല്ലാഞ്ഞിട്ടോ അല്ല ആ ചോദ്യം അവിടെ മുഴങ്ങിയത് പക്ഷേ മൂന്ന് ദിവസമായ യേശുവിനോടൊപ്പം ആയിരുന്നവരുടെ പ്രതികരണം യേശു കർത്താവിനെ അറിയണമായിരുന്നു ചിലപ്പോഴൊക്കെ നിങ്ങളെ ചില ചോദ്യചിഹ്നമാക്കാൻ യേശു കർത്താവ് ഒരുപക്ഷെ താൽപ്പര്യപ്പെട്ടാലും യേശു നിങ്ങൾക്കു വേണ്ടി ഒരു കാര്യം ചെയ്യുവാൻ ഭാവിക്കുന്നു എന്നുള്ള കാര്യം ആ സമയത്ത് നെയ്യുമക്കൾ മനസ്സിലാക്കണം എന്തെന്നാൽ യേശുവോടെ ചോദിച്ചുവെങ്കിലും നിങ്ങളുടെ പക്കൽ എന്താണ് ഉള്ളതെന്ന് യേശു ചോദിക്കുമ്പോഴും യേശു ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് യേശുവിന് നല്ല ബോധ്യമുണ്ട് നിങ്ങൾ ചില സന്ദർഭത്തിൽ സമൂഹത്തിന് മുൻപിലും ചില സാഹചര്യത്തിന് മുൻപിലും ചോദ്യചിഹ്നമാകേണ്ടി വന്നേക്കാം പക്ഷേ നിങ്ങൾക്കൊരു മറുപടി തരാൻ യേശു ഭാവിക്കുന്നു ഞാനിപ്പോൾ ദൈവമക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ ചില ചോദ്യങ്ങൾ മുൻപിൽ വരുമ്പോൾ അതിന് ഏത് വിധേന മറുപടി കൊടുക്കണമെന്ന് അറിയാൻ കഴിയാതെ മനസ്സ് വ്യാകുലപ്പെടുന്ന ചിലരോടായി ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ ഈ ചോദ്യചിഹ്നമാക്കുമ്പോൾ തന്നെ നിങ്ങൾക്കു വേണ്ടി എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളത് യേശുവിന് നന്നായിട്ടറിയാം നിങ്ങൾക്ക് എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്നുള്ളത് യേശുവിനറിയ ആ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ അത്ഭുതം ഇറങ്ങാൻ പോകുന്ന നാഴികയാണ് നിങ്ങൾക്ക് വേണ്ടി അതിശ്രേഷ്ഠമായ ഒരു അത്ഭുതം വെളിപ്പെടുവാൻ പോകുന്ന സമയമാണിത് അതുകൊണ്ടാണ് ചില സമയത്തേക്കെങ്കിലും നിങ്ങളെ ഒരു ചോദ്യചിഹ്നമാക്കേ ആമാകേണ്ട അല്ലെങ്കിൽ നിങ്ങളെ ഒരു ചോദ്യചിഹ്നമാകേണ്ട ഒരു സാഹചര്യം വരുന്നത് എന്നാൽ തിടുക്കത്തോടെ ഒരു ദൈവപ്രവർത്തി അവിടെ നടക്കും വിശ്വസിക്കുക ഈ ദിവസങ്ങളിൽ പലരുടെയും ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പല വിഷയത്തിലും പ്രതികരിക്കുവാൻ കഴിയാതെ ഒരുപക്ഷെ അകത്തളത്തിൽ തന്നെ ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലെ തോന്നിപ്പോകുന്നു എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവമക്കളോട് പറയുന്നു വളരെ താമസം വിന തിടുക്കത്തോടെ ഒരു ദൈവപ്രവർത്തി ഒരു ദൈവിക ദൈവികമെടുതൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് നടക്കാൻ പോകയാണ് ഹാളേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ അത് പരിശുദ്ധ കർത്താവ് ചെയ്യുവാൻ പോകയാണ് ഹാളിലൂയ ചോദ്യങ്ങൾ ചോദിക്കുന്ന യേശുവിന് അടുത്ത നിമിഷം ചെയ്യുവാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് എന്ത് താൻ ചെയ്യുവാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു നോക്കൂ പ്രിയരേ അവിടെ ശിഷ്യന്മാരുടെ പക്കൽ ഉള്ളതിനെ കുറിച്ച് ആരാഞ്ഞ യേശുക്കർ ധാവ് അവരുടെ പക്കൽ ഇന്നതുണ്ടെന്ന് അറിയുമ്പോൾ അത് എന്റെ കയ്യിൽ തരിക എന്ന് പറഞ്ഞ് അവരുടെ പക്കൽ നിന്ന് അതിനെ സ്വീകരിച്ചിട്ട് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി ശിഷ്യന്മാരുടെ പക്കൽ ആ അപ്പത്തെ കൊടുത്ത് ജനത്തെ പന്തിമന്തിയായി ഇരുത്തുവാൻ പറയുന്നു ആ ജനത്തെ പോഷിപ്പിക്കുമ്പോൾ അയ്യായിരത്തിലുമധികം ജനങ്ങൾ അവിടെയുണ്ട് അയ്യായിരം പുരുഷന്മാർ തന്നെയാണ് പിന്നെ സ്ത്രീകളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെയെങ്കിൽ എത്രയധികം ജനമാണ് അഞ്ച് അപ്പത്തിൽ നിന്ന് തുടങ്ങി രണ്ട് മീനിൽ നിന്ന് ആരംഭിച്ച് എത്രയായിരം ജനങ്ങളാണ് തൃപ്തരായര് എത്രയായിരം ജനങ്ങളാണ് തൃപ്തരായര് ചെറിയ ഒരു ചെറിയ ഒരു അംശമേ കയ്യിലിരിപ്പുള്ളൂ അല്ലേ ചെറിയ ഒരു ആ ചെറിയ ഒരു ആമ കഷ്ണം മാത്രമാണ് കയ്യിൽ അവശേഷിച്ചിരിക്കുന്നത് എടുക്ക ഈ സമയത്ത് തന്നെ കേൾക്കുന്ന നെയ്യുമക്കളെ അത് കയ്യിലെടുക്കുക ആ വിഷയത്തെ വിശ്വാസത്താൽ എടുക്കുക നിങ്ങളിൽ നിന്ന് നിങ്ങളിലൂടെ തന്നെ അതിൽ നിന്നൊരു വർധനവ് വെളിപ്പെടുത്തി അതിൽ നിന്ന് ശ്രേഷ്ഠകരമായ ഒരു അത്ഭുതം പുറത്തു കൊണ്ടുവരുവാൻ എന്റെ കർത്താവ് ചില കുടുംബങ്ങളോടുള്ള മനത്തിൽ ആഗ്രഹിക്കുകയാണ് ഹാലെലൂയ ദുഷ്ടൻ തടഞ്ഞു വെച്ച ചില നന്മകൾ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് പിശാചി കഴിഞ്ഞ ദിവസങ്ങളിൽ തടസ്സം ചെയ്ത ചില വിഷയത്തിൽ നിന്ന് ഒരു നന്മ പുറത്തു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു ഹാലലൂയ ദക്കളുടെ ചില ഭവനങ്ങളിൽ അങ്ങനെ ചില ദൈവിക സന്തോഷത്തിന് ഇടനൽകുന്ന വിരത്തിൽ കർത്താവാതിൽ നിന്ന് ചിലതിനെ ഉത്ഭവിപ്പിക്കുവാൻ പോകയാണ് സ്തോത്രം 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 ഈ വിരത്തിൽ ശിഷ്യന്മാർക്ക് അവർ പ്രതീക്ഷിച്ചു ഉള്ളതിനേക്കാൾ വലിയൊരു അത്ഭുതം അവിടെ കാണുവാൻ കഴിഞ്ഞു നോക്ക് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു പോയി ഇത്രയും അധികം പുരുഷാരത്തിന് എങ്ങനെയൊന്ന് ചോദിക്കുന്ന ശിഷ്യന്മാരുടെ കയ്യിൽ തന്നെയാണ് ആ കാര്യം യേശു കർത്താവ് ഏൽപ്പിച്ചത് അവരെ കൊണ്ട് തന്നെയാണ് സെർവ് ചെയ്യാൻ കർത്താവ് പറഞ്ഞത് ചോദിച്ചവരുടെ കയ്യിൽ തന്നെ യേശു വേൽപ്പിച്ചു ചോദിച്ചവരെ കൊണ്ട് തന്നെ സെർവ് ചെയ്യാനും കർത്താവ് ഇടയാക്കി ഇനി അവർ അത്രയും ജനത്തെ അവർക്ക് അത് സെർവ് ചെയ്ത് അത്രയും ജനം ഭക്ഷിച്ചു അവർ തൃപ്തരായി ഈ വിളമ്പിയ ശിഷ്യന്മാരും ഭക്ഷിച്ചു എല്ലാവരും തിന്നു തൃപ്തരായെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ശേഷിച്ചത് പന്തട്ട് കൊട്ടം തടച്ചെടുക്കുന്നു ഇനിയാണ് അടുത്ത വിഷയം ഈ വലിയ ഒരു ശുശ്രൂഷയ്ക്ക് ശേഷം ഇത്ര ഭയങ്കരമായൊരു മഹാത്ഭുരം അവിടെ നടന്നപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ കെയർ ഓഫിൽ അടുത്ത കുറേ ദിവസത്തേക്ക് വേണമെങ്കിൽ ശിഷ്യന്മാർക്ക് അവിടെ ഹോൾഡ് ചെയ്യാം ഇല്ലേ അവരെ ജനത്തേക്കൊരു ഹോൾഡ് ചെയ്ത് വെച്ച് അവിടെ ഒരു അടുത്തൊരു ശുശ്രൂഷയ്ക്ക് പദ്ധതിയിടാമായിരുന്നു ഏതിന്റെ കെയർ ഓഫിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു അത്ഭുതത്തിന്റെ കെയർ ഓഫിൽ അവിടെ വേണമെങ്കിൽ ചുവട് പിടിച്ച് നിൽക്കാമായിരുന്നു പക്ഷേ ഒറ്റ സെക്കൻഡ് അവിടെ നിൽക്കാൻ യേശു അവരെ സമ്മതിച്ചില്ല എന്റെയും നിങ്ങളുടെയും ചിന്താഗതി തിരുത്തുന്ന ഒരു വിഷയം അവിടെ കിടപ്പുണ്ട് എന്താണെന്ന് അറിയാവോ നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു കുടുംബത്തിന് വേണ്ടിയോ ഒരു ദേശത്തിന് വേണ്ടിയോ പ്രാർത്ഥിക്കുമ്പോൾ ജനത്തിന്റെ ഒക്കെ ചിന്താഗതികളെ മാറ്റിമറിക്കുന്ന നിലവാരത്തിൽ ഒരു അത്ഭുതം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ സംഭവിച്ചാൽ പിന്നെ ആ ഒരു ഒറ്റ അത്ഭുതത്തിൻ്റെ കെയർ ഓഫിലായിരിക്കും ആ ദേശം മുഴുവൻ നമ്മൾ പിടിക്കാനുള്ള ആവേശത്തിൽ അവിടെ നിൽക്കുന്നത് ആ ഒരൊറ്റ അത്ഭുതത്തിൻ്റെ കെയർ ഓഫിലായിരിക്കും ആ വ്യക്തികളെ ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു അത്ഭുതം ഇവിടെ നടന്നിട്ടും ഒരു സെക്കൻഡ് പോലും ആ അത്ഭുതത്തിൻ്റെ കെയർ ഓഫിൽ അവിടെ ചുവട് പിടിക്കുവാൻ ശിഷ്യന്മാരെ കർത്താവ് അനുവദിച്ചില്ല പെട്ടെന്ന് അവരെ അവിടുന്ന് പാക്ക് ചെയ്യിപ്പിച്ചു അടുത്ത സുശ്രൂഷയുടെ സ്ഥലത്തേക്ക് അവരെ പറഞ്ഞയക്കുന്നു അതാണ് നമ്മുടെ വിഷയം ഹാലിൽ ഉയ്യ നമ്മൾ ഇരുപത്തി രണ്ടാമത്തെ വാക്ക് മുതൽ വായിക്കുമ്പോൾ അവിടെ വന്ന പുരുഷാരത്തെയും ഒപ്പം ശിഷ്യന്മാരെയും അക്കരയ്ക്ക് പറഞ്ഞയക്കുന്ന വിഷയത്തിൽ യേശു കർത്താവ് നിർബന്ധിക്കുകയാണ് ഞാനും നിങ്ങളും ഏതൊക്കെയോ ചില വിഷയത്തിനകത്ത് ഗ്രിപ്പിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ കർത്താവ് നിർത്തുന്നില്ല ആ ഗ്രിപ്പിന് വേണ്ടി കർത്താവ് അനുവദിക്കുന്നില്ല അത് മാനുഷികം എന്നാൽ ദൈവികമെന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ യാത്ര പുറപ്പെടുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട് പറയുന്നത് നിങ്ങൾ ഏതോ ഒരു ചെറിയ ധൈര്യത്തിന്റെ പേരിൽ എവിടെയോ ഗ്രിപ്പിടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പക്ഷേ എന്നാൽ ദൈവാത്മാവ് ഒരു കുടുംബത്തെ നോക്കി പറയുന്നത് നിങ്ങൾക്കൊരു യാത്രയുണ്ടെന്നുള്ളതാണ് നിങ്ങൾക്കൊരു യാത്രയുണ്ട് നിങ്ങൾ ഒരു ചെറിയ ഗ്രിപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്നു സ്തോത്രം ഏതോ ഒരു വിഷയത്തിന്റെ പിൻബലം നൽകുന്നതിനാൽ ആരുടെയോ ഒരു കെയർ ഓഫിൽ മുൻപിൽ ധൈര്യം പ്രാപിച്ച് ഏതൊരു വിഷയത്തിനകത്ത് ഒന്ന് നിലയുറപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് ഈ കുടുംബത്തോട് ശക്തമായി പറയുന്നു നിങ്ങൾ നിലയുറപ്പിക്കാൻ വരട്ടെ നിങ്ങൾ അവിടെ ഒരു ഗ്രിപ്പിടാൻ വരട്ടെ നിങ്ങൾക്കൊരു യാത്രയുണ്ട് നിങ്ങൾക്കൊരു യാത്രയുണ്ട് ഒരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക സ്ത്രോത്രം ഹാലേലൂയ നിങ്ങൾക്ക് ഒരു യാത്രയുണ്ട് ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുക ഹാലൂയ്യ ദൈവം അങ്ങനെ ചില വിടുതലിന് വേണ്ടി ഒരുക്കുകയാണ് ചിലരെ ചില കുടുംബങ്ങളെ സ്തോത്രം 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 ഇവിടെ ഞാൻ പറയട്ടെ പുരുഷാരത്തെയും ശിക്ഷന്മാരെയും യേശു കർത്താവ് പറഞ്ഞയക്കുകയാണ് പുരുഷാരത്തെ മുഴുവൻ അവരുടെ ഭവനങ്ങളിലേക്ക് അയക്കുന്നു ശിക്ഷന്മാരെ അടുത്തൊരു ശുശ്രൂഷയ്ക്കായിട്ട് ആ യേശു കർത്താവ് മറുകരയ്ക്ക് അയക്കുകയാണ് സ്തോത്രം ഹാല ലൂയ ദൈവമക്കളെ ദൈവജനമേ ഈ സമയത്ത് ഓരോരുത്തരെയും എവിടേക്ക് അയക്കണമെന്നുള്ളത് യേശുവിന് നന്നായിട്ട് അറിയാം ശിഷ്യന്മാരെ വീടുകളിലേക്ക് അയച്ചില്ല ജനത്തെ മറുകരയ്ക്കും വിട്ടില്ല ജനത്തെ അവരുടെ ഭവനങ്ങളിലേക്ക് അയക്കുന്നു ശിഷ്യന്മാരെ മറുകരയ്ക്ക് അവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് അയയ്ക്കുന്നു യേശുവിന് യേശുവിന്റെ പ്രവർത്തിക്കകത്ത് യാതൊന്നും മെസ്സപ്പാകത്തില്ല ഹാല ലൂയ്യ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യത്തില്ല നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം അവർക്ക് ചെയ്യത്തില്ല നിങ്ങൾക്ക് വേണ്ടി ചെയ്യതും ചെയ്യേണ്ടതും മാത്രമേ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയുള്ളൂ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് യേശു കർത്താവ് അവർക്ക് വേണ്ടി ചെയ്തിരിക്കും നിങ്ങളുടെ ഭവനത്തിൽ ചെയ്യേണ്ടത് അയൽപക്കക്കാരൻ്റെ ഭവനത്തിലേക്ക് പോകത്തില്ല അയൽപക്കക്കാരൻ്റെ ഭവനത്തിൽ നടക്കേണ്ടത് നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കത്തില്ല നിങ്ങളുടെ ഭവനത്തിൽ നടക്കേണ്ടത് മാത്രമേ നിങ്ങളുടെ ഭവനത്തിൽ വരുവാൻ യേശു സമ്മറിക്കുകയുള്ളൂ അയൽപക്കക്കാരൻ്റെ ഭവനത്തിൽ പോകേണ്ടതു മാത്രമേ യേശു അയൽപക്കക്കാരന്റെ ഭവനത്തിലേക്ക് വിട്ടുകൊടുക്കുകയുള്ളൂ ഹാലലൂയ്യ പറയാൻ പറ്റുമെങ്കിൽ എന്നോട് ചേർന്ന് പറഞ്ഞോളൂ ഹാലലൂയ്യ താങ്ക് യു ചീസസ് താങ്ക് യു ചീസസ് എന്റെ കോൺഗ്രിഗേഷനിൽ നടക്കേണ്ടത് മറ്റൊരു കോൺഗ്രിഗേഷനിൽ നടക്കത്തില്ല മറ്റൊരു കോൺഗ്രിഗേഷനിൽ നടക്കുന്ന കാര്യം എന്റെ കോൺഗ്രിഗേഷനിൽ നടക്കത്തില്ല മറ്റൊരു ഫെലോഷിപ്പിൽ നടക്കുന്ന വിഷയം ഞാനായിരിക്കുന്ന ഫെലോഷിപ്പിൽ ഉണ്ടാകണമെന്നില്ല ഞാനായിരിക്കുന്ന ഫെലോഷിപ്പിൽ നടക്കുന്ന കാര്യം മറ്റൊരു ഫെലോഷിപ്പിൽ ഉണ്ടാകണമെന്നും ഇല്ല യാതൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല ദൈവപ്രവർത്തിക്കകത്ത് യാതൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല എനിക്ക് വരാനുള്ള നന്മ മറ്റൊരാൾക്ക് കൊടുക്കുമോ എന്നാരും ചോദിക്കരുത് മറ്റൊരാൾക്ക് വരുന്നത് അമേനും വരുന്ന വിഷയമായിരിക്കുമോ എന്റെ പേരിലേക്ക് അയക്കപ്പെടുന്നത് എന്നാരും ചിന്തിക്കുകയും വേണ്ട സ്ത്രോത്രം പുരുഷാരത്തെ ഭവനത്തിലേക്ക് അയക്കുന്നെങ്കിൽ ശിക്ഷന്മാരെ മറുകരയ്ക്ക് അയക്കുന്ന യേശു കർത്താവ് ആമേൻ യാതൊരു യാതൊരു മുടക്കവും വന്നില്ല യാതൊരു തെറ്റും സംഭവിച്ചില്ല ആരെ എവിടേക്ക് എപ്പോൾ അയക്കണമോ അതിന് തക്ക തലത്തിലാണ് യേശു കർത്താവ് എല്ലാം ഭംഗിയായി ചെയ്തത് എത്ര എത്ര ഭംഗിയായിട്ടാണ് യേശു കർത്താവിൻ്റെ ഓരോ പ്രവർത്തികളും നടക്കുന്നതെന്ന് എന്നെ കേൾക്കുന്ന യുവക്കൾ മനസ്സിലാക്കുക യേശുവിന്റെ പ്രവർത്തികൾക്കകത്ത് യാതൊരു ഡിഫക്ട്സും ഇല്ല യാതൊരു ഫോൾട്ടുമില്ല യേശു കർത്താവിൻ്റെ പ്രവൃത്തി ഒരിക്കൽ പോലും പുനർവിചിന്തനം ചെയ്യേണ്ടി വരുന്നില്ല സ്തോത്രം യേശുവിന്റെ വാക്കുകളെ അവൻ വീണ്ടും പുനഃപരിശോധന നടത്തേണ്ടി വരുന്നില്ല യേശു ഒരു വാക്കു പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു യേശു ഒരു വാക്കു പറഞ്ഞാൽ അതിന് പിന്നെ തിരുത്തലുകളുടെ ആവശ്യം വരുന്നില്ല ഹാൽ യേശു ഒരു പ്രവർത്തി ചെയ്താൽ അതിനകത്ത് വീണ്ടും ഒരു തിരുത്തലിന്റെ ആവശ്യം വരുന്നില്ല ഇങ്ങനെ പ്രവർത്തിക്കുന്ന നല്ല കർത്താവിനെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നതെന്ന് തിരിച്ചറിയുന്നെങ്കിൽ ഈ സമയത്ത് ഒരു പ്രാവശ്യം കൂടെ താങ്ക് യു യേശുബേ സ്മാരെ പടകിൽ കയറ്റി മറുകരയ്ക്ക് അയക്കുന്ന യേശു കർത്താവ് പല സന്ദർഭങ്ങളിലും യേശു കർത്താവ് ശിഷ്യന്മാരോടൊപ്പം പടകിൽ ഇരുന്ന് യാത്ര ചെയ്തു എന്നാൽ ഇവിടെ ഇവരെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുന്നു ഒറ്റയ്ക്ക് പറഞ്ഞയക്കുന്നു ചില സന്ദർഭത്തിൽ എല്ലാവരും കൂടെ കാണും എന്നാൽ മറ്റു ചില സന്ദർഭത്തിൽ തനിയേയാകും എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാണ് യേശു നമ്മോടൊപ്പം പടകിൽ യാത്ര ചെയ്യുന്നതും എന്നാൽ യേശു കർത്താവ് വാക്ക് തന്ന് നമ്മെ അയയ്ക്കുന്നതും ഒരുപോലെയാണ് ഒരുപോലെയാണ് യേശുണ്ടായിരുന്ന പടകിലും കാറ്റാഞ്ഞു വീശി തിര തള്ളി കയറി പ്രശ്നങ്ങളുണ്ടായി ഇനി യേശു ഇല്ലാതിരുന്ന പടകിലും ശ്രദ്ധിച്ചു നോക്ക് അവിടെയും വിഷമങ്ങളുണ്ട് അതാണ് നമ്മളവിടെ വായിക്കുന്നത് അവർ പടകോ കരവിട്ട് പരനാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വലിഞ്ഞിരുന്നു കണ്ടില്ലേ അപ്പോൾ യേശു ഉള്ളപ്പോഴും യേശു വാക്ക് തന്ന് നമ്മളെ അയയ്ക്കുമ്പോഴും എല്ലാം ഒരുപോലെയാണെന്ന് ഓർത്തു കൊള്ളുക സെയിമാണ് സ്തോത്രം യേശുവിൻ്റെ വാക്ക് അത് വിശ്വസിച്ച് കൊള്ളുക യേശു കൂടെ ഉണ്ടെന്നുള്ളതിന് സെയിമാണ് യേശു കർത്താവിൻ്റെ വാക്കുകൾ അതുകൊണ്ടാണ് വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് നമ്മൾ എന്ത് കെട്ടാലും എന്ത് നമ്മൾ കണ്ടാലും എന്ത് നമ്മോട് സംസാരിച്ചാലും ചാടി പിടിക്കുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ യേശു കൂടെ നിൽക്കുന്നതിന് തുല്യമാണ് യേശു കർത്താവിൻ്റെ നാ ആ മീൻ ശബ്ദം നമുക്ക് മുൻപിൽ മുഴങ്ങിക്കേൽക്കുന്ന ആ വാക്കിനകത്ത് അത്രത്തോളം ശക്തിയും ആ പ്രസൻസിൻ്റെ അത്രയധികം പ്രാധാന്യവും ആ വാക്കുകൾക്കകത്തുണ്ട് അതുകൊണ്ടാണ് ദൈവവചനം സംഭാഷിക്കുമ്പോൾ ഒരൊറ്റ വാക്കുപോലും വിട്ട് കളയാതെ പൂർണ്ണമായി സ്വീകരിച്ച് വിശ്വസിച്ച് തന്നെ ആ വാക്കുകൾ ഏറ്റെടുക്കണം ഒന്നും കളയാൻ പാടില്ല എന്ന് പലപ്പോഴും ഓർപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ വാക്കുകൾക്ക് യേശുവിനോളം ശക്തിയും വലിപ്പമുണ്ട് യേശുവിനോളം ശക്തിയും വലിപ്പം ആ വാക്കുകൾക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ വാക്കുകളെ തന്നെ കർത്താവിൻ്റെ ശബ്ദങ്ങളെ അതുപോലെ സ്വീകരിക്കണമെന്ന് ദൈവാത്മാവിൽ ഓർപ്പിക്കുന്നത് നോക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം സ് അവിടെ രാത്രിയിലെ നാലാം വ്യാമത്തിൽ അല്ലേ അവർ കടലിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു യേശു കർത്താവ് രാത്രിയുടെ നാലാം വ്യാമത്തിൽ യാമങ്ങൾ ആരംഭിക്കുന്നത് തന്നെ നമുക്കറിയാം വൈകുന്നേരം ആറു മണി ഒന്നാം വ്യാമം ആരംഭിക്കുന്നു ആറ് മുതൽ ഒൻപത് വരെ ഒന്നാം യാമം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ രണ്ടാം യാമം പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ മൂന്നാം വ്യാമം മൂന്ന് മുതൽ ആറ് വരെ നാലാം യാമം ഇങ്ങനെയാണ് യാമങ്ങൾ തിരിക്കപ്പെടുന്നത് സ്തോത്രം അപ്പോൾ ഇവിടെ നാലാം യാമം എന്ന് പറയുമ്പോൾ പ്രഭാരത്തിൽ മൂന്ന് മണി തുടങ്ങി ആറ് മണിക്കുള്ളിൽ വരെയുള്ള സമയങ്ങൾ ഏതുമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം അനുമാനിക്കാം സ്തോത്രം അപ്പോൾ ഈ സമയത്താണ് യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് എന്ത് ചെയ്യുന്നത് വെള്ളത്തിന് മുകളിലൂടെ നടന്ന് യേശു അവരുടെ അടുക്കിലേക്ക് ചെല്ലുന്നത് നോക്ക് ഇനി അതിൽ നിന്ന് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ചോദിച്ചാൽ വൈകുന്നേരമാണ് യേശു കർത്താവ് ശിഷ്യന്മാരെ ഈ പടകിൽ കയറ്റി എന്ത് ചെയ്യുന്നത് അക്കരയ്ക്ക് പോകാൻ നിർബന്ധിക്കുന്നത് അപ്പോൾ ആ സമയം മുതൽ യേശു കർത്താവ് മലയിൽ കയറി പ്രാർത്ഥിക്കുകയാണ് പ്രഭാതയാമത്തിലാണ് യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെല്ലുന്നത് അത്രത്തോളം സമയം പിതാവുമായിട്ട് പ്രാർത്ഥനയിൽ ചിലവഴിച്ചിരുന്ന യേശു കർത്താവ് പ്രിയരെ പ്രാർത്ഥന കൂടാതെ ഒരു കാര്യവും ചെയ്യരുത് പ്രാർത്ഥന കൂടാതെ ഒരു യാത്ര നടത്തരുത് പ്രാർത്ഥനയില്ലാതെ ഒരു ശുശ്രൂഷ നടത്തരുത് പ്രാർത്ഥനയില്ലാതെ ഒരു ദാമ്പത്യ ജീവനം നയിക്കരുത് പ്രാർത്ഥനയില്ലാതെ ഒരു ബിസിനസ് കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടരുത് പ്രാർത്ഥനയില്ലാതെ ഒരു ആമു പഠനത്തിന് വേണ്ടി മുതിരരുത് കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയില്ലാതെ ഒരു പഠനത്തിന് വേണ്ടി പോകരുത് പ്രാർത്ഥനയില്ലാതെ ഒരു പഠനത്തിൽ ഏർപ്പെടരുത് പ്രാർത്ഥനയില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല പ്രാർത്ഥന അതിപ്രധാനമായ വിഷയമാണ് എൻ്റെ യേശുനാഥൻ ചെയ്ത ശുശ്രൂഷകൾക്കകത്തെല്ലാം ശുശ്രൂഷകളെക്കാട്ടിലും കൂടുതൽ സമയങ്ങളിൽ യേശുനാഥൻ പിതാവിനോട് സംഭാഷിച്ചിരുന്നു സംസാരിച്ചിരുന്നു പ്രാർത്ഥനയിലൂടെ പിതാവിനോട് സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് പ്രാർത്ഥനയായിരുന്നു ശുശ്രൂഷയുടെ പിൻബലം പ്രാർത്ഥനയായിരുന്നു ശുശ്രൂഷയുടെ ബാക്ക്ബോൺ ഹാലിലൂയ അപ്പോൾ അത്രമാത്രം പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നെ കേൾക്കുന്ന നല്ല സഹോദരങ്ങളെ നല്ല മാതാപിതാക്കളെ നല്ല കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയില്ലാതെ ഒരു കാര്യത്തിനകത്തും ഇടപെടലേ പ്രാർത്ഥനയില്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ ഇഷ്ടപ്പെടല്ലേ പ്രാർത്ഥന കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ഒരു ജീവനായിരിക്കണം നമ്മൾ ജീവനത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാതെ പ്രാർത്ഥിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാകണം മനസ്സിലാകുന്നു സ്തോത്രം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരെന്ന് പറയുന്നത് പോലെ സ്തോത്രം ജീവിക്കാൻ വേണ്ടി കഴിക്കുക എന്ന് ചിലർ പറയുന്നത് പോലെയും നമ്മൾ എന്ത് ചെയ്യണം സ്ത്രോത്രം ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ പോലെയാകാതെ പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ ജീവിക്കുന്നവരെന്ന നിലപാടിലേക്കും നിലവാരത്തിലേക്കും ദൈവമക്കൾ ഉയർത്തപ്പെടണം അതെൻ്റെ ഒരു അപേക്ഷയാണ് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ ജീവിക്കുന്നവരായിരിക്കണം അതാണ് യേശു കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഹാലെ ലൂയ പറഞ്ഞു പോകട്ടെ എന്താണ് ഇവിടെ നടന്ന കാര്യമെന്ന് അറിയ അറിയണ്ടേ അവിടെ യേശു കർത്ത വെള്ളത്തിന് മീരെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവരെന്ത് ചെയ്യുന്നു ഭൂതം വരുന്നു എന്ന് പറഞ്ഞ് അവർ പേടിച്ചു നിലവിളിച്ചു അല്ലേ ഇരുപത്തിയാറാമത്തെ വാക്യമാണ് അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു എന്നാൽ യേശു പറഞ്ഞു യേശു അവരോട് ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു പേടിക്കേണ്ട ഉണ്ടോ എന്ന് യേശു അവരോട് പറഞ്ഞു ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് യേശു അവരോട് പറയുന്നു അപ്പോൾ വാസ്തവത്തിൽ ലോകത്തിൻ്റെ രക്ഷകനായ യേശു കർത്താവാണ് വെള്ളത്തിനു മേലെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ടിരുന്നത് എന്നാൽ യേശു കർത്താവിനെ കണ്ട മാത്രം അവർക്ക് ആ നിലയിൽ ഇത് യേശുവാണെന്ന് ഉൾക്കൊള്ളുവാനും അത് വിശ്വസിക്കുവാനും അവർക്ക് കഴിഞ്ഞില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഈ രാത്രിയിലെ യാത്രയ്ക്കകത്ത് ഇപ്പോൾ പടകിൽ തണ്ടിയിരുന്ന ഇങ്ങനെ മണിക്കൂറുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ വേറെ പണിയൊന്നുമില്ല വേറെ ജോലിയൊന്നുമില്ലാത്തതിനാൽ ചിലപ്പോൾ ഡിസ്കഷനുകൾ പലരും ചർച്ചകൾ പലരും അതിനകത്ത് നടക്കുന്നുണ്ടാകും ചർച്ചകളിൽ ഒരു പക്ഷേങ്കിലും അതിപ്രധാനമായും ഞഴലിച്ച് നിന്നത് ഈ രാത്രിയുടെ യാമങ്ങളിൽ രാത്രി മധ്യരാത്രികളിലൊക്കെ ഭൂതം ഇറങ്ങി നടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇവർ ഇവർ ഒരുപക്ഷെ സംഭാഷണത്തിൽ ഉൾക്കൊള്ളിച്ചു കാണും അപ്പോൾ ഹൃദയത്തിനകത്ത് കിടക്കുന്നതാണല്ലോ വായെ പ്രസ്താവിക്കാൻ സാധ്യത ഉണ്ടാകുന്നത് അപ്പോൾ ആ സംസാരങ്ങളും ഡിസ്കഷനുകളും അതിനെ തുടർന്നുള്ള ചിന്തകളുമൊക്കെ ഹൃദയത്തിനകത്ത് കിടന്നിട്ടുണ്ടാകും മനസ്സിനകത്തും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു വിഷയത്തെ കണ്ടപ്പോൾ എന്ത് ചെയ്യേണ്ടി വന്നു അത് തന്നെ വിളിച്ചു പറയേണ്ടി വന്നു പഴമക്കാർ പറഞ്ഞതുപോലെ ഏതൊരുവനെ നിരച്ചിരിക്കുന്നുവോ വരുന്നതെല്ലാം അവനെന്ന് കാ അവനെന്ന് തോന്നും എന്ന് പറഞ്ഞതുപോലെ സ്വന്തം അകത്ത് കിടന്ന ചിന്ത എന്താണോ അതിനനുസരിച്ച് മുൻപിൽ കണ്ടതിനെ അങ്ങനെ തന്നെ പ്രതികരിക്കാൻ പറ്റുന്നുള്ളൂ ഇല്ലേ മനസ്സിൽ കിടക്കുന്ന ധാരണയ്ക്കനുസരിച്ചാണ് മുൻപിൽ കാണുന്നതിനോട് പ്രതികരിക്കുന്നത് അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ ഇവിടെ ഹൃദയ മനസ്സിൽ ഈ ഒരു ചിന്തയായിരുന്നിരിക്കാം കിടന്നിരുന്നത് അല്ലേ സംഭാഷണത്തിൽ ഉൾക്കൊള്ളിച്ച വിഷയം അതായിരുന്നിരിക്കാം അതുകൊണ്ടാകണം പെട്ടെന്ന് യേശു കർത്താവ് ഇനി മറ്റൊന്നുമല്ല യേശു ആദ്യമായിട്ടാണ് വെള്ളത്തിന് പേര് നടന്ന് ഇങ്ങനെ ഒരു കാര്യം ഇതും ശിഷ്യന്മാർ ആദ്യമായി കാണുന്നതും ഈ ഒരു സന്ദർഭത്തിലാണ് ഇതിനു മുൻപ് യേശു വെള്ളത്തിന് പേര് നടന്ന ഒരു ഭാഗം അവർ കണ്ടിട്ടില്ല അതുകൊണ്ട് ആദ്യമായിട്ട് യേശു കർത്താവ് വെള്ളത്തിന് പേര് നടന്ന് അവരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അതുകൊണ്ട് തന്നെയും സംശയിക്കാനും സാധ്യതയുണ്ടായിരുന്നു ഇവിടെ ശിശുമാരെന്ത് ചെയ്യൂ ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു അപ്പോൾ ദൈവമക്കളെ നമ്മുടെ ഹൃദയത്തിനകത്ത് എന്ത് ധാരണയാണോ കിടക്കുന്നത് അതിനനുസരിച്ച് ഒരു വാസ്തവം നമ്മുടെ മുൻപിൽ വെളിപ്പെട്ടാൽ പോലും നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന ധാരണയനുസരിച്ച് പ്രതികരിക്കുകയുള്ളൂ ചില വ്യക്തികളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ യേശു ഇവിടെ ഇവിടുത്തെ ഒറ്റക്കാരിയുടെ പറയാം യേശു ലോകത്തിൻ്റെ രക്ഷകൻ സാക്ഷാൽ യേശു കർത്താവാണ് ഇപ്പോൾ അവരുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അവരുടെ മുൻപിൽ നിൽക്കുന്നത് പക്ഷേ അവർ അവർ സംശയിച്ചു അവർ വിളിച്ചതെന്താണ് ഭൂതമെന്നാണ് യേശുവിനെ വിളിച്ചത് ഇത് നമ്മുടെ സമൂഹത്തിലും ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായാൽ ആരും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എത്ര വലിയ ഇന്നസെൻ്റ് ആയിട്ട് ചിലരോട് സഹകരിച്ചാലും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ധാരണ എന്താണെന്ന് നമുക്കറിയത്തില്ല അവർ കൊണ്ട് നടക്കുന്ന ഏതാത്മാവാണെന്ന് നമുക്കറിയത്തില്ല സ്തോത്രം അവരുടെ ഉള്ളിൽ വസിച്ചിരിക്കുന്ന അവർ പ്രയോരിറ്റി കൊടുക്കുന്നവർ ഏത് സംഭാഷണങ്ങൾക്കത് നമുക്കറിയത്തില്ല സ്തോത്രം നല്ല സംഭാഷണങ്ങൾ നടത്തുന്നവരുണ്ട് അതിന് അവർക്ക് നല്ല നിലയിൽ മുൻപിൽ വരുന്ന വിഷയത്തെയും അവർക്ക് നന്നായിട്ട് പ്രതികരിക്കാൻ കഴിയും മോശമായ സംഭാഷണങ്ങൾ നടത്തുന്നവരുണ്ട് ആ വ്യക്തികളെ നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ സ്തോത്രം മുൻപിൽ വരുന്ന എത്ര വലിയ ജനുവനായിട്ടുള്ള വിഷയം എത്ര വലിയ യാഥാർത്ഥ്യം അവിടെ മുൻപിൽ വന്നാലും അവടെ അവരുടെ സംഭാഷണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്താണോ അതുതന്നെ ആയിരിക്കും അവർ പ്രതികരിക്കാൻ പോകാറുണ്ട് നിങ്ങൾ ആൾക്കാരെ വിവേചിക്കാൻ ഞാൻ നിങ്ങളോട് പറയുകയാണ് വ്യക്തികളെ വിവേചിക്കാൻ പറ്റുമെങ്കിൽ ഈ നിലയിൽ വിവേചിച്ചോ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നിങ്ങളോട് മോശമായിട്ട് നിങ്ങൾ എത്ര നല്ല യാഥാർത്ഥ്യം അവിടെ മുൻപിൽ വെളിപ്പെടുത്തുവാൻ എത്ര ഇന്നസെൻസി അവിടെ വെളിപ്പെടുത്തുവാൻ ശ്രമിച്ചാലും നിങ്ങൾ എത്ര ആത്മാർഥതയോട് അവരോട് സഹകരിക്കുമെന്ന് ശ്രമിച്ചാലും അവരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം അവർ വാസ്തവത്തിൽ അവിടെ സംസാരങ്ങളിൽ അവരുടെ ജീവിത രീതികളിലൊക്കെ നിഴലിച്ചു നിൽക്കുന്നത് മുഴുവൻ ഈ സാത്താൻ പ്രേരണ കൊടുക്കുന്ന സാത്താൻ കൊടുക്കുന്ന പ്രേരണയ്ക്ക് അടിസ്ഥാനപ്പെട്ട വിഷയങ്ങളായിരിക്കും അവരുടെ സംസാരത്തിൽ മുഴുവൻ അങ്ങനെയുള്ള ചർച്ചകളും രീതികളുമാണെങ്കിൽ അവർ മറ്റുള്ളവരോട് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾ വ്യക്തികളെ വിവേചിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ദൂത് അങ്ങനെ പറയുന്നത് സ്തോത്രം ശിഷ്യന്മാരുടെ ഹൃദയത്തിനകത്തും അങ്ങനെ ചില പ്രത്യേക ചിന്തകൾ കിടന്നത് കൊണ്ട് തന്നെയാണ് വെള്ളത്തിനു മേലെ നടന്ന അവന് അടുക്കലേക്ക് ചെല്ലുന്ന യേശുവിനെ നോക്കിയിട്ട് അവർ ഭൂതമെന്ന് പറയേണ്ടി വന്നത് നിങ്ങളെ കുറിച്ച് ചിലർ മോശമായി സംസാരിച്ചാലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്കെന്നും ആ തലത്തിലേ പ്രതികരിക്കാൻ കഴിയുള്ളു കാരണം അവരുടെ പ്രേരക ഘടകം എന്ന് പറഞ്ഞാൽ പിശാജാണ് സാത്താനാണ് അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ നാവിൽ നിന്ന് അങ്ങനെയുള്ള വാക്കുകൾ പുറത്തു വരും നിങ്ങൾ അതുകൊണ്ട് മനസ്സ് മുഷിയരുത് സ്തോത്രം നീതികേട് പ്രവർത്തിക്കുന്നവരുടെ നിമിത്തം നിങ്ങൾ മുഷിയരുതെന്നാണ് വിശുദ്ധ വേദോസം പഠിപ്പിക്കുന്നത് സ്തോത്രം എന്നിരുന്നാൽ പോലും നമുക്ക് അവരെ ഓർത്തക്കും പ്രാർത്ഥിക്കേണ്ട കടമയും കൂടിയുണ്ട് അവരെ തിരുത്തി ദൈവക്രമയിലേക്ക് കൊണ്ടുവരേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കണം കേട്ടോ നഷ്ടപ്പെടാതെ കർത്താവിന് ക്രമയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ ചേർന്ന് വരട്ടെ എന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കുകൂടി വേണം ഞാൻ പെട്ടെന്ന് ഒരു വാക്കോട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ യേശുവിനെ കണ്ട ശിഷ്യന്മാർ ഭൂരമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു എന്നാൽ യേശു പറഞ്ഞത് യേശു അവരോട് ധൈര്യപ്പെടുവൻ പേടിക്കേണ്ട ഞാനാകുന്നു കണ്ടോ ധൈര്യപ്പെടുക ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതിന്റെ പത്രോസ് കർത്താവ് ഇനിയാകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന് മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു വരിക എന്ന് അവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങി തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു സ്തോത്രം ക്ലോറിറ്റ് ഗാർഡ് ഒറ്റ വാക്കുകൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ചോട്ടെ എന്താണ് ഇവിടുത്തെ സംഭവം മനസ്സിലായില്ലേ നെയ്യമക്കളെ യേശുവാണെന്ന് കുറച്ചുകൂടെ ബോധ്യപ്പെട്ടപ്പോൾ കൺഫേം ആയപ്പോൾ കൺഫേം ആക്കാനും കൂടിയാണ് പത്ത് ദിവസം പറഞ്ഞത് യേശുവിൻ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന് മേൽ നടന്ന് നിൻ്റെ അടുക്കലേക്ക് വരേണ്ടതിന് ഒന്ന് കൽപ്പിക്കണം എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു വരിക യേശുവിൻ്റെ വാക്ക് കേട്ട് പെട്ടെന്ന് പത്ത് ദിവസം വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് അല്ലേ വാസ്തവത്തിൽ യേശു ഇല്ലാത്ത വള്ളത്തേക്കാൾ നല്ലത് യേശുവുള്ള വെള്ളമാണ് നല്ലത് അല്ലേ യേശു എവിടെ നിൽക്കുന്നോ അവിടെ നിൽക്കാനല്ലേ നമുക്കൊക്കെ ഏറ്റവും അധികം ഇഷ്ടം സ്തോത്രം യേശു എവിടെ ഇരിക്കുന്നോ അവിടെ ഇരിക്കാനാണ് എനിക്കിഷ്ടം യേശു എവിടെ നിൽക്കുന്നുവോ അവിടെ നിൽക്കുന്നതിനാണ് എനിക്കിഷ്ടം ഇങ്ങനെ തന്നെയാണ് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ളതെന്ന് എനിക്കറിയാം അപ്പോൾ പത്ത് ദിവസനും അങ്ങനെ തന്നെ തോന്നിക്കാണും യേശു ഇല്ലാത്ത ഈ വള്ളത്തേക്കാൾ നല്ലത് യേശു നിൽക്കുന്ന വെള്ളമല്ലേ നല്ലത് അതുകൊണ്ട് അവൻ ചാടി പെട്ടെന്ന് യേശുവിൻ്റെ കേട്ട് ഇറങ്ങി തിരിച്ചു പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് എന്താണ് അവിടെ സംഭവിച്ചത് പത്രോസ് ആദ്യം യേശുവിൻ്റെ മുഖത്ത് നോക്കി ഇറങ്ങി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റിൽ നിന്ന് നോക്കി അത് സ്വാഭാവികമാണല്ലോ മു മുങ്ങിത്താഴാൻ തുടങ്ങി ഇതാണ് നമ്മുടെ പ്രതിപാദി വിഷയം അപ്പോൾ മുങ്ങിത്താഴാന് തുടങ്ങിയ പത്രോസിൻ്റെ ഒരു നിലവിളിയെക്കുറിച്ചാണ് നമ്മളവിടെ വായിച്ചത് അല്ലേ ആ വെള്ളത്തിലേക്ക് മുങ്ങുന്ന പത്രോസിന് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി നീന്തി രക്ഷപ്പെടാനുള്ളൊരു കാര്യം ചെയ്താൽ മതി സ്തോത്രം നീന്തി രക്ഷപ്പെടുവാനുള്ള കാര്യം ചെയ്താൽ മതി പക്ഷെ എന്താണ് ചെയ്തത് അതല്ല പത്രോസ് ചെയ്തത് അവിടെ നീന്തി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നതിനേക്കാൾ യേശു കർത്താവിനോട് നിലവിളിച്ച് യേശുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു സൗ യേശുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു സഹായം തേടാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന പത്രോസ് പത്രോസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മുക്കുവനാണ് നീന്തൽ അറിയാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ നീന്തൽ അറിയാവുന്നവരേ മുക്കുവജോലിയിൽ പ്രവേശിക്കുകയുള്ളൂ അപ്പോൾ ഈ ഗന്നേസരേത്ത് അല്ലെങ്കിൽ കിന്നരയത്ത് ഈ ഗലീല ഈ മൂന്നും ഒരു ഒരു കടൽ തന്നെയാണ് ഈ കടലിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ പത്തോസ് പറഞ്ഞു തരും അത്രമാത്രം എക്സ്പേർട്ടും എക്സ്പീരിയൻസ്ഡുമാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഈ കടലുമായിട്ട് അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ് പത്തോസ് പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഒരു പത്രോസിന് വെള്ളത്തിലേക്ക് മുങ്ങി താഴാന് തുടങ്ങിയപ്പോൾ വാസ്തവത്തിൽ ഒന്ന് നീന്തിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ മറുകര എത്താനുള്ളതേ ഉള്ളൂ പക്ഷെ പത്ത് ദിവസം അത് ചെയ്തില്ല എന്താണ് ചെയ്തത് ഒരുപാട് കാലമായി ഞാൻ എൻ്റെ കഴിവിനാലും എൻ്റെ മിടുക്കിനാലും ഞാൻ രക്ഷപെട്ടും കാര്യങ്ങൾ ചെയ്തും മുൻപോട്ട് പോവുകയാണ് പക്ഷെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എനിക്ക് എനിക്കാവശ്യം യേശു കർത്താവിൻ്റെ കരത്തിലൂടെയുള്ളൊരു വിടുതലാണ് ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് യേശുദാഥൻ്റെ കരത്തിലൂടെയുള്ളൊരു വിടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ദൈവമക്കളോട് ചോദിക്കുന്നത് ഇന്ന് നമുക്ക് നമ്മുടെ കഴിവിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ സ്വയമേയുള്ള പരിശ്രമം ഒന്ന് മാറ്റിവെച്ചിട്ട് യേശു കർത്താവ് തരുന്ന ഒരു വിടുതലിലൂടെ യേശു കർത്താവിൻ്റെ കരത്തിലൂടെ വെളിപ്പെടുന്ന ഒരു വിടുതൽ എനിക്ക് മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഫലം ചെയ്യും യേശുവേ എന്നെ രക്ഷിക്കണമേ സേവ് മി യുവോഡ് ോഡ് സേവ് മി എന്നെ രക്ഷിക്കണം പത്തോസിന്റെ നിലവിളി അതായിരുന്നു മെടുക്കരായിട്ടുള്ളവർക്കും എത്ര ശക്തരാണെന്ന് തോന്നുന്നവർക്കും ഒരു പ്രത്യേക സാഹചര്യം വന്ന് ഭവിച്ചാൽ നിലവിളിക്കാതെ കണ്ണുനീരൊഴുക്കാതെ ചിലപ്പോൾ ആ വിഷയത്തിൽ നിന്ന് കരകയറാൻ പറ്റിയെന്ന് വരത്തില്ല ആ വിഷയത്തിൽ നിന്ന് ജയിക്കണമെന്നുണ്ടെങ്കിൽ സ്തോത്രം എന്ത് തീരേ പറ്റുകയുള്ളൂ കണ്ണ തീരെ ഒഴിക്കേ മറിയാവുള്ളൂ നിലവിളിച്ചേ യേശുവേ യേശുവേന്ന് നിലവിളിച്ചേ അറിയാവുള്ളൂ പ്രാർത്ഥിക്കാത്തവരും പ്രാർത്ഥിച്ചു ഇല്ലേ കരയാത്തവരും കരഞ്ഞു പോകും അതാണ് ചില പ്രത്യേക സാഹചര്യം ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ പോകേണ്ടത് എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു അൽപവിശ്വാസിയെ നീ എന്തിനെ സംശയിച്ചു എന്ന് പറഞ്ഞു അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു പ്രാർത്ഥിക്കാല്ലോ അല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം യേശുവേ എന്നെ രക്ഷിക്കണമേ കർത്താവേ എന്നെ ഈ പത്രോസിന്റെ ആ വിളിക്ക് പ്രയോജനമുണ്ടായോ ഉണ്ടായി എന്നല്ലേ നമ്മൾ അവിടെ വായിക്കുന്നത് മുപ്പത്തി ഒന്നാമത്തെ വാക്യം അതല്ലേ മുപ്പതാമത്തെ വാക്യം അവന്റെ നിലവിളിയല്ലേ മുപ്പത്തി ഒന്നാമത്തെ വാക്യം അവൻ്റെ വിടുതലല്ലേ അവൻ വിളിച്ച വിളിക്ക് ക്ഷണത്തിൽ തന്നെ യേശുവിൻ്റെ കരം അവനെ സ്പർശിക്കുകയാണ് പെട്ടെന്ന് യേശുവിൻ്റെ കരം അവനെ സ്പർശിച്ചു മുങ്ങിത്താണുകൂടി പത്തോസിനെ കൈക്ക് പിടിച്ച് കർത്ത മുകളിലേക്ക് ഉയർത്തി മുകളിലേക്ക് ഉയർത്തി ക്ഷണത്തിൽ മറുപടി നടക്കും ക്ഷണത്തിൽ ഒന്ന് വിളിച്ചോളൂ യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞൊന്ന് നിലവിളിക്ക് ഒന്ന് വിളിക്ക് ക്ഷണത്തിൽ മറുപടിയാണ് ക്ഷണത്തിൽ മറുപടി നടക്കുകയാണ് ആ ബിസിനസ്സിനകത്ത് ഇപ്പോൾ നേരിട്ടിരിക്കുന്ന പരാജയമില്ലേ സ്തോത്രം ഓടി ഒളിക്കാൻ പറ്റുമോ ഇട്ടേച്ച് പോകാൻ പറ്റുമോ കുടുംബത്തെ ഓർക്കുമ്പോൾ പല കാര്യങ്ങളും ഓർക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല സങ്കടപ്പെടുകയാണ് ഭാരപ്പെടുകയാണ് ഈ സ്റ്റേജിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ആ ദൈവമാണ് എന്തിനാണെന്ന് അറിയാമോ മുകളിലേക്ക് നോക്കിയൊന്ന് നിലവിളിക്കാനാണ് യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഒരു വിളി വിളിക്കാൻ വേണ്ടിയാണ് ഈ സിറ്റുവേഷനിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് സ്തോത്രം അങ്ങനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഉറക്കം നിലവിളിക്കാൻ വേണ്ടിയാ യേശുവേ എന്നെ രക്ഷിക്കണമേ യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു വിളിക്കുക നിലവിളിക്കുക വിളിക്കുക നിലവിളിക്കുക യേശുവേ എന്നെ രക്ഷിക്കണമേ സേവ് മി യുവർ ലോഡ് മുൻപിൽ ചെങ്കടല് പിറകിൽ ഭരവാന്റെ സൈന്യം രണ്ട് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ പരമന നിരകൾ എങ്ങോട്ടും രക്ഷപ്പെടാൻ കഴിയത്തില്ല പക്ഷേ മുൻപിൽ വാതിൽ തുറന്നു മുൻപിൽ വാതിൽ തുറന്നു ചെങ്കടിൻ്റെ ആഴത്തിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിരുന്ന വാതിൽ വഴി തുറന്നു വഴി തുറന്നു ഹളലൂയ നിങ്ങൾക്കായിട്ട് കർത്താവ് ആ വഴി തുറക്കുകയാണ് വിളി ഇപ്പോൾ തന്നെ മുകളിൽ ചെല്ലട്ടെ നിങ്ങളുടെ വിളി ഇപ്പോൾ തന്നെ ആ ശബ്ദം മുകളിൽ ചെല്ലട്ടെ യേശുവയെ രക്ഷിക്കണമേ യേശുവയെ രക്ഷിക്കണമേ ആ നിലവിളിക്കു മുൻപിൽ ഒറ്റ നിമിഷം കൊണ്ട് യേശു കർത്താവ് പത്രോസിന്റെ കരത്തെ മുറുക്ക പിടിച്ച് അവനെ മുകളിലേക്ക് ഉയർത്തി എടുത്തത് പോലെ താൻ പോകേണ്ടതായിരുന്നു കുഴിയിൽ പോകേണ്ടതായിരുന്നു തകർന്നു പോകേണ്ടതായിരുന്നു അവസാനിക്കേണ്ടതായിരുന്നു ദൈവ സമ്മതിച്ചില്ല അവനെ ഒരു നിമിഷം കൊണ്ട് ഉയർത്തി മുകളിലേക്ക് എടുത്തതുപോലെ ആ കരം പത്രോസിന്റെ തൊട്ട കരം എന്നെയും നിങ്ങളെയും തൊടുവാൻ ഇപ്പോൾ പര്യാപ്തമായ കരമാണ് പത്രോസിനെ ക്ഷണത്തിൽ തൊട്ടകരം ഈ സെക്കൻഡിൽ നിങ്ങളെയും തൊടുവാൻ ഭാവിക്കുന്നു യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവസന്നൽ കണ്ണുകൾ അടച്ചോളൂ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണ് വിശ്വാസത്തോടെ വിളിക്കുന്നത് ആരോടാണ് ആരെയാണ് വിളിക്കുന്നത് യേശു കർത്താവിനെ യേശുവാരാണ് ലോകത്തിന്റെ രക്ഷകൻ സ്ത്രോത്രം സർവശക്തനായ യേശു കർത്താവിനെയാണ് നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നത് ഈ വിളി കേൾക്കാൻ ഒരു കർത്താവുണ്ട് ഹാലലൂയ്യ കേൾപ്പാന് കഴിയാതെ വണ്ണം അവൻ്റെ കാരുമെന്നമായിട്ടില്ല പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുരുതായിട്ടില്ല ഹാ വിളിക്കുക ആ ഖരം നമ്മെ സ്പർശിക്കട്ടെ ഉറക്കെ വിളിക്കുക ആ ഖരം നമ്മെ സ്പർശിക്കട്ടെ ഹാലലൂയ്യ ഒരുമിച്ച് പ്രാർത്ഥിക്കുക കർത്താവിന്റെ ശക്തി നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങട്ടെ ഹാലലൂയ ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഞങ്ങളുടെ വേണ്ടി ഈ സന്ദേശം ഇപ്പോൾ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങളിതാ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പലരും കൊണ്ടും മനസ്സ് തകർന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളിൽ ഈ പ്രിയ മാതാപിതാക്കളിൽ ഈ കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ തന്നെ അനിശക്തമായ ൈവിക വിടുതലുകൾ സംഭവിക്കട്ടെ ഇളകി മാറാത്ത രോഗങ്ങൾ യേശുക്രി നാമത്തിൽ ഇപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് ഇളകി മാറി പോകട്ടെ പോകട്ടെല്ലാം നരിയാണി ഉറയ്ക്കുന്നത് പോലെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഒരു വ്യക്തി ഇപ്പോൾ തന്നെ നാമത്തിൽ ചാടി കുതിച്ചെഴുന്നേറ്റ് ആ കാലും നരിയാണിയും നന്നായി ഉറപ്പിച്ച് മുൻപോട്ട് സ്റ്റെപ്പുകൾ വെച്ച് കുതിച്ച് നടക്കുന്നതുപോലെ യേശുബൻ നാമത്തിൽ യേശു ക്രിസ്തു നാമത്തിൽ ഹീലാകട്ടെ ഹോ ഹാലലൂയ ഹാലൂയാ ഹാലലൂയ അസ്ഥിയുടെ ബലങ്ങൾ ഷയിക്കുന്ന അവസ്ഥകൾ മാറട്ടെ അസ്ഥി ദ്രവിക്കുന്നത് പോലെ അസ്ഥി ദ്രവിക്കുന്നത് പോലെ എല് പൊടിയതുപോലെയുള്ള ചില രോഗങ്ങൾ സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ ഈ സമയത്ത് യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ യേശു ക്രിസ്തു നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ വികമ നാവിന്റെ ഒരു ഒരു കെട്ട് എന്ന് പറഞ്ഞാൽ വിക്കുള്ള സംസാരിക്കാൻ ഫ്ലുവൻസ് സംസാരിക്കുമ്പോൾ അതിന്റെ ഫ്ലുവൻസ് നാവിന്റെ ഒരു തടസ്സം ഒരു കെട്ടുപോലെ അത് വിക്ക് ആമ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അതിന് വിക്ക് പോലെ അലട്ടുന്നത് യേശുന്റെ നാഭത്തിൽ ആ കെട്ട് ഇപ്പോൾ തന്നെ ആ ആ സംസാരം യേശുവിൻ നാമത്തിൽ വളരെ ഫ്ലുവന്റ് ആയി ഓ ഓക്കിയെ വളരെ ഫ്ലുവന്റ് ആയിട്ട് ഓ സംസാരിക്കട്ടെ കർത്താവേ സ്തോത്രം 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 ഗ്ലോറി ഗ്ലോറി ടു ടു മുടി കൊഴിഞ്ഞു പോകുന്നത് പോലെ സ്തോത്രം സ്തോത്രം ഒരു നിയന്ത്രണമില്ലാത്തതുപോലെ കൊഴിഞ്ഞുപോകുന്നത് പോലെ സ്ത്രോത്രം നിങ്ങളുടെ ശിരസിൽ യേശുവിൻ്റെ കര വയ്ക്കുകയാണ് ഇപ്പോൾ കേട്ടോ ആ സഹോദരന്റെ ശിരസിൽ യേശുവിൻ്റെ കര വയ്ക്കുകയാണ് ആണിപ്പാടുള്ള യേശുനാഥനെ കര വയ്ക്കുന്നു ഹാലേലൂയ ഇനി ആ പ്രയാസപരിവാൻ യേശു സമറിക്കുകയില്ല വലിയ വിടുതലാണ് വലിയ വിടുതലാണ് ആ വിഷയത്തിന് മേൽ യേശുവൻ നാമത്തിൽ സംഭവിക്കുകയാണ് ഒരു ദീനരോധനം മുഴങ്ങുന്ന ആ ഭവനത്തിൽ കർത്താവ് വിടുതൽ കൽപ്പിക്കുന്നല്ലോ കർത്ത വിടുതൽ കൽപ്പിക്കുന്നല്ലോ സ്തോത്രം സ്തോത്രം യേശുവേ സ്തോത്രം യേശുവെ കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പൈതൽ ഹയർ സ്റ്റഡീസിന് വേണ്ടി കാത്തിരിക്കുന്നു ഹാലിലൂയ്യ ചുടാലകജന അധനഘടകജന വഴിയില്ലെന്ന് തോന്നുന്നു വഴിയില്ലെന്ന് തോന്നിക്കുകയാണ് പക്ഷെ വഴിയുണ്ടവിടെ വഴി ഒരുക്കപ്പെടുകയാണ് വഴി ഒരുക്കപ്പെടുകയാണ്

ഞങ്ങളുടെ ഫെലോഷിപ്പിനെ സഹായിക്കണമേലൂയ ഹാലൂയ ആ നന്മ പുറത്തു വരട്ടെ ആ നന്മ പുറത്തു വരട്ടെ ആ സാമ്പത്തിക നന്മ യേശു കർത്താവിൻ നാമത്തിൽ പുറത്തു വരട്ടെ ആ സാമ്പത്തിക നന്മ പുറത്തു വരട്ടെ ആ കുടുംബത്തിൽ അത് പ്രവേശിക്കട്ടെ ആ നന്മ ആ നന്മ പ്രവേശിക്കട്ടെ കർത്താവേ എല്ലാവരെയും ആത്മീകത്തിൽ ശക്തരാക്കി മാറ്റുന്നതോർത്ത് സ്ത്രോത്രം എല്ലാവരും ആത്മീകത്തിൽ ശക്തരാക്കി മാറ്റുന്നതോർത്ത് സ്ത്രോത്രം എല്ലാവരും ആത്മീകത്തിൽ ഉയർന്നു വരുവാൻ കർത്താവിടെ നൽകുന്നതോർത്ത് രക്ഷിക്കണമേ കർത്താവേ എല്ലാവരെയും രക്ഷിക്കണമേ പ്രാർത്ഥനകൾ നന്ദി എല്ലാ മഹത്വം യേശു കർത്താവിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളം സഹായിക്കട്ടെ എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വളരെ ശക്തമായി പ്രാർത്ഥിക്കും ദൈവം വളരെ ശക്തിയോടെ ഓരോ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും ആശീർവദിക്കട്ടെ ഗാഡ് ബ്ലെസ് യു ആൾ ഫ്രൈസ്